ഒന്ന് അത്യാവശ്യമായിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകണം, അപ്പം നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ട്, അപ്പം അവർ നമ്മളെ എവിടെത്തി നമ്മളേക്ക് ഇങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ ബൈക്ക് മേലാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതുപോലൊരു വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെയല്ല, പല സന്ദർഭങ്ങളിലും നമുക്കിതുപോലത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ബോക്സ്. ബോക്സിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും HD വോയിസാണ്, എക്സ്ട്രാ ബാസൊക്കെ ഉണ്ട് എന്നും 1 ഇയർ വാരണ്ടി ഉണ്ട് എന്നും കമ്പനി നെയിമും ഓടും. അതിൻ്റെ മോഡൽ നമ്പറാണ് ഇവിടെ താഴെ എഴുതി കാണിക്കുന്നത്, FX1 എന്ന് എഴുതിയിട്ട്. പിന്നെ സൈഡിലായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, സൈഡിലായിട്ട് അതിൻ്റെ ഒരു കമ്പനിയുടെ ലോഗോയും ആ കമ്പനിയുടെ പേരും പിന്നെ ഓഡിയോ എന്നും മാത്രമേ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു അടിപൊളി ഒരു പാക്കിങ്, ഒരു വലിയൊരു വെയ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത ചെറിയൊരു പാക്കിങ് തന്നെയാണ് ആ ഒരു സാധനം. നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പാക്കിങ് തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സൈഡിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ഫീച്ചറും കാര്യങ്ങളും മാത്രമാണ് എഴുതിയത്. പിന്നെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഫോട്ടോയും, പിന്നെ 15 മണിക്കൂർ വരെ ഇത് കിട്ടുമെന്നാണ് ഈ ഒരു ബോക്സിനകത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു ഓഡിയോ, ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിൽ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അടിപൊളി സാധനമാണ്. ഞാനിപ്പോൾ ഇത് 1 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബോക്സിൻ്റെ വിശേഷങ്ങൾ, ചെറിയൊരു പാക്കിങ് തന്നെയാണ്, പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ ചെറിയൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ഏതായാലും ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഒറ്റക്കായതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബോക്സൊക്കെ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ടും ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി, അപ്പോൾ നേരെ നമ്മുടെ ബോക്സ് പൊളിഞ്ഞു പോകാം. അപ്പോൾ പിന്നെ ബാക്കിലായിട്ട് അതിൻ്റെ ഫ്യൂച്ചറും പിന്നെ അതിൻ്റെ സീരിയൽ നമ്പറും അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക്കേഷനും ഒക്കെ ബാക്കിൽ, ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു പിക്ചറും ആ ഒരു നമ്മൾ ചെവിയിലൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫോട്ടോയാണ് മാത്രം ബാക്കിലുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്തു. ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതാണ് ഈ ഒരു വൈറ്റിലുള്ളതാണ് നമ്മുടെ ഓഡിയോ, അതായത് നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പാക്കും കൂടി നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ആദ്യം നിന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വാറണ്ടി കാർഡൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ള ചെറിയൊരു സാധനം. ഇതിൽ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൽ മിസ് കോൾ അടിച്ചാൽ നമ്മളത് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു യൂസർ മാനുവലാണ് ഇതിൻ്റെ കൂടെ തന്നെയുള്ളത്. അതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം, ഞാനിത് 1 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സാധനം പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം നന്നായിട്ടൊന്ന് നിലത്ത് വീണു. ആ നിലത്ത് വീണതു ശേഷം കാര്യമായിട്ട് ഒരു പരിക്കുകളും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ചെറിയൊരു പരിക്കുകളൊന്നും വീഴുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനത്തിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഒരു സുഹൃത്ത് 3 മാസത്തോളമായി ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു. അടിപൊളിയാണ്, നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് ചെയ്യേണ്ട ഒരു ചെറിയൊരു കണക്ടർ. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് 2 ഇതിലേക്ക് ഇട്ടിട്ട് ഇവിടെയാണ് നമ്മുടെ ചെറിയ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓഡിയോ, നമ്മൾ ലെഫ്റ്റും റൈറ്റായിട്ടും നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയോ ആ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സാധനം തന്നെയാണ്. പല ആളുകളും ഇത് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏത് വാങ്ങണം എന്നോ ഇപ്പോൾ പൈസയുടെ ഒരു പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപ മാത്രമാണ്. നന്നായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കോൾ ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് അതിൻ്റെ കൂടെയുള്ള ഒരു ചെറിയൊരു ചാർജർ, അത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു പിന്നെ ചാർജറിൻ്റെ അഡാപ്റ്ററിലേക്ക് നമുക്ക്
നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹെഡ്സെറ്റിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചെറിയൊരു ഒരു പിന്നെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോക്സിനകത്ത്, വേറെ കാര്യമായിട്ടൊന്നും ഈ ഒരു ബോക്സിനകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അത്യാവശ്യമായിട്ട് നമ്മൾ ചെവിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ കേബിൾ കണക്ട് ചെയ്യാനും വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം പറയുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.